സംസ്ഥാനം രൂപവത്കരിച്ച നവംബർ 1-നാണ് കേരളപ്പിറവി ദിനം അറിയപ്പെടുന്നത്. 1947 ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് സ്വതന്ത്രമായ ശേഷം ഐക്യ കേരളത്തിനു വേണ്ടിയുള്ള ശക്തമായ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരുന്നു. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമമാണ് ഈ പുനഃസംഘടനയ്ക്ക് മറ്റു പല സംസ്ഥാന രൂപീകരണത്തിനുമുള്ള വിഭജനത്തിന്റെ ആധാരം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിക്കാനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം തിരുവിതാംകൂർ, കൊച്ചി രാജ്യങ്ങൾ, മദ്രാസ് പ്രസിഡൻസിയുടെ മലബാർ പ്രദേശങ്ങൾ, ഇങ്ങനെ മലയാളം പ്രധാന ഭാഷയായ പ്രദേശങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് 1956 നവംബർ 1-ന് കേരളം എന്ന സംസ്ഥാനം രൂപവത്കരിച്ചു. ജില്ലകളെ കുറിച്ച് പരിചയപ്പെടാം. കേരളത്തിൽ 14 ജില്ലകളാണ് ഉള്ളത്. ഈ 14 ജില്ലകൾ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ ചരിത്ര പ്രദേശങ്ങളായി കിടക്കുന്നു. മലബാറിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോടും കൊച്ചിയിൽ പാലക്കാട്, തൃശ്ശൂർ, എറണാകുളവും തിരുവിതാംകൂറിൽ കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം ഉൾപ്പെടുന്നു. ഇനി ഓരോ ജില്ലകളിലെയും പ്രത്യേകത കുറിച്ച് അറിയാം. തിരുവനന്തപുരം തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്ന തിരുവനന്തപുരമാണ് കേരളത്തിലെ തലസ്ഥാനം. ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ലയാണ് കൊല്ലം. തെക്കൻ കേരളത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലയാണ് പത്തനംതിട്ട. ഈ ജില്ല തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നു. ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണമാണ് കോട്ടയം. സാക്ഷരത നഗരമെന്നും ഈ ജില്ലയെ അറിയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ മലയോര പ്രദേശമുള്ളത് ഇടുക്കിയിലാണ്. ജലവൈദ്യുതി കേരളത്തിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതും ഇവിടെ. ഇന്ത്യയിലെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ലയാണ് എറണാകുളം. ദേശീയപാതകൾ കൂടുതലുള്ളതും ഇവിടെയാണ്. പൂരങ്ങളുടെ നാടായ തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനമായി അറിയപ്പെടുന്നു. കേരളത്തിലെ വലിയ ജില്ലയാണ് പാലക്കാട്. ജനസംഖ്യ കൂടുതലുള്ളത് മലപ്പുറത്താണ്. ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്നതും ഇരുമ്പ് നിക്ഷേപം കൂടുതലുള്ളതും കോഴിക്കോടാണ്. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ലയാണ് വയനാട്. കേരളത്തിലെ കിരീടമെന്നും തെയ്യങ്ങളുടെ നാടുമെന്നും വിശേഷിക്കപ്പെടുന്ന ജില്ലയാണ് കണ്ണൂർ. കേരളത്തിലെ 12 നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ്. എല്ലാവർക്കും എൻ്റെ കേരളപ്പിറവി ദിന ആശംസകൾ. 1956 നവംബർ 1 കേരളപ്പിറവി ദിനം. നവംബർ 1 നാം കേരളപ്പിറവി ദിനമായി ആചരിക്കുന്നു. ഈ കേരളപ്പിറവി ദിനത്തിൽ നദികളുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. വലുതും ചെറുതുമായ 44 നദികൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ കേരളം. ഈ 44 നദികളിൽ 41 പടിഞ്ഞാറോട്ടും 3 കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. കിഴക്കോട്ടൊഴുകുന്ന പ്രധാനപ്പെട്ട 3 നദികളാണ് കബനി, ഭവാനി, പമ്പ. ഇതിൽ ഏറ്റവും നീളം കൂടിയ നദി കബനിയാണ്. ഏറ്റവും നീളം കുറഞ്ഞ നദി പമ്പ. കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ കെട്ടിയിരിക്കുന്നതും പെരിയാറിൽ തന്നെയാണ്. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നദിയാണ് ഭാരതപ്പുഴ. ഇതിന് നിള എന്നും അറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വര പുഴയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല കാസർഗോഡാണ്. കാസർഗോഡിലൂടെ 12 നദികളാണ് ഒഴുകുന്നത്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദിയാണ് കുറ്റിയാടിപ്പുഴ. ഇത്തരം വലുതും ചെറുതുമായ 44 നദികൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ കേരളം. നവംബർ 1 ഓരോ മലയാളിയുടെയും സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ദിനമാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ കേരളത്തിലെ ദിനാശംസകൾ. കേരളത്തിലെ ക്ലൈമറ്റിനെ പറ്റി നോക്കാം. കേരളത്തിൽ പ്രധാനമായും 4 തരം ക്ലൈമറ്റുകളാണ് അനുഭവപ്പെടുന്നത്. ശൈത്യകാലം, വേനൽക്കാലം, കലാവർഷം, ഇടവപ്പാട്, പിന്നീട് തുലാവർഷം. കാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയും കാലം മാർച്ച് മുതൽ മെയ് വരെയും കാലവർഷം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും കലാവർഷം ഒക്ടോബർ മുതൽ നവംബർ വരെയും മൺസൂണുകളുടെ കവാടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസമാണ് ജൂലൈ. കുറവ് മഴ ലഭിക്കുന്ന മാസമാണ് ജനുവരി. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ലയാണ് കോഴിക്കോട്. ഏറ്റവും കൂടുതൽ ചൂട് ലഭിക്കുന്ന ജില്ലയാണ് പാലക്കാട്.